Hello dear friends, welcome to my video. In this video, I am going to make a meen achar. We have a white chowder. We have a little piece. Another Maya Chura. In balance, Namakade Madri cutting. Would light tight wood and a chata would waste either. The Ebder Kunyum don't knee side a makatea. The Kotchadik in an old lake under the Kanamalina under the Kalana. ഒരു ചട്ടി വെച്ച് നമുക്ക് നല്ല രീതിയിൽ വെള്ളത്തിട്ട് വാഷ് ചെയ്യാം. ഞാൻ ഫുൾ അച്ചാറിന് എടുക്കൂല, ഒരു 1.5 കിലോ മതി നമുക്ക് അച്ചാറിന്. വെള്ളത്തിട്ട് നല്ല വാഷ് ചെയ്യാം. അച്ചാർ നമുക്ക് ചെറിയ പീസുകൾ മതി. എന്നാലേ അത് നല്ല ഫ്രൈ ആയി വരുള്ളൂ. തോനെ നാളൊക്കെ ഇരിക്കണമെങ്കിൽ നല്ല കുറച്ചും കൂടെ ഒക്കെ ചെറിയ പീസാക്കി നല്ല ഫ്രൈ ചെയ്യണം. അപ്പോൾ കുറേ നാളിരിക്കും. വെള്ളിനാട്ടിലൊക്കെ കൊടുത്തു വിടാനാണെങ്കിൽ നല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കോൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വെള്ളം പിടിക്കാം. ഇനി നമുക്ക് നല്ല വാഷ് ചെയ്തെടുക്കാം. വാഷ് ചെയ്യുമ്പോൾ പിരിഞ്ഞൊന്നും പോവല്ലോ. ഞാൻ ദാ ഇതേമാതിരി ഒരു അരിപ്പയിലിട്ട് വയ്ക്കും. അപ്പം വെള്ളം നല്ല തോരും. നല്ല വെള്ളം വാർന്ന ചൂര പീസിനകത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇനി ഇതിൽ നമുക്ക് മസാല ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. അര സ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഇത്തിരി തോനെയിരുന്നാലും കുഴപ്പമൊന്നുമില്ല. 2 സ്പൂൺ മുളക് പൊടി. ഇതെല്ലാം കൂടി ഇട്ട് നല്ല പെരട്ടി ഇങ്ങനെ വെക്കണം. പെരട്ടി 1 hour അല്ലെങ്കിൽ മിനിമം ഒരു 1/2 hour വെക്കുക, അല്ലെങ്കിൽ 1 hour വെക്കുക. എന്നിട്ട് നല്ല ഡീപ്പ് ഫ്രൈ ചെയ്ത് അച്ചാറുണ്ടാക്കാം. വിതറിയിട്ട് കൊടുക്കണം. ചെറുതായിട്ട് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം.
നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ടുണ്ട്. നല്ല ഫ്രൈ ആയി നോക്ക്. അങ്ങനെ ഇതേമാതിരി എല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാം. മീൻ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച എണ്ണ തന്നെ നമുക്കിതിന് ഇതിനുപയോഗിക്കാം. കുറച്ച് നമുക്ക് കടുകൂടാം. കടു പൊട്ടുമ്പോൾ ഒരു രണ്ട് മൂന്ന് മുളക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് കാൽ സ്പൂൺ ഉലുവ, ഉലുവരെ സീഡാണ് ഇട്ട് കൊടുക്കുന്നത്. അതും പൊട്ടട്ടെ. തീ കുറച്ച് വെക്കണം. ഉള്ളി കൊടുക്കാം. ഇഞ്ചി അരക്കപ്പ് വീതം. 10 പച്ചമുളക് നീളത്തിനരിഞ്ഞത്. ഇതൊക്കെ എണ്ണയിലിടുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു മണമാണ് വരുന്നത്. ഈ അച്ചാറുണ്ടാക്കാൻ ഇത്തിരി സമയമെടുക്കും. സമയമെടുത്താലും അച്ചാറ് സൂപ്പറായിരിക്കും. ലോ ഫ്ലെയിമിലിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പെട്ടെന്ന് മൂത്ത് കരിഞ്ഞൊക്കെ പോകും. കരിയപ്പിലൊക്കെ തോനെയും കിടന്ന നല്ലതാണ്. ഇതിങ്ങനെ മൂത്ത് വരുന്നുണ്ട് കണ്ടോ, ഇങ്ങനെ കിലു കിലു കിലുത്ത ഒരു സൗണ്ട് കേൾക്കും. കറക്റ്റ് പരിവായി വരുന്നുണ്ട്. തീയൊക്കെ കുറച്ച് വെക്കണം. പിന്നെ പൊടികൾ ചേർക്കുമ്പോൾ തീ നല്ല ലോ ഫ്ലെയിമിൽ വെക്കണം. പച്ചമുളക് കരിയേപ്പില എല്ലാം കൂടെ കണ്ട കിലോ കണ്ട സൗണ്ട് കേൾക്കുന്നത്. അതാണ് പരിവം. മഞ്ഞപ്പൊടി, ഞാൻ മഞ്ഞപ്പൊടി ഇത്തിരി കൂടുതലാണ് ഉപയോഗിക്കുന്നത്. മുളക് പൊടി, എരിവുള്ളത് 2, കാശ്മീർ റെഡ് ചില്ലി അതും സെയിം. ഇത് കളറിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഓവറിട്ട് മൂപ്പിക്കേണ്ട. കറുത്ത് പോയാൽ പിന്നെ ഇതിൻ്റെ കളർ വ്യത്യാസം വരും. കറുത്ത അച്ചാറായിരിക്കും നമുക്ക് വേണ്ട ഒരു ചുമന്ന അച്ചാറല്ലേ. ഈ സമയത്ത് നമുക്ക് ഫ്രൈയും കൂടെ ഇട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. ഗ്രേവി വേണമെന്നുള്ളവർ, എനിക്കിത് ഗ്രേവി ലൂസായിട്ട് വേണം. അപ്പം ഗ്രേവി വേണമെന്നുള്ളവർക്ക് നല്ല ചൂട് തണ്ണി ചൂടാക്കിയ വെള്ളം ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ വിനാഗിരി മാത്രം ഒഴിച്ച് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇത്തിരി ചൂടാക്കിയ വെള്ളമാണ് ഉപയോഗിക്കണം. അത് ഓരോരുത്തരുടെ ഇഷ്ടം കണക്ക് ചെയ്യണം. ഉപ്പ് ആവശ്യത്തിന് ഒരു കാൽ കപ്പ് വിനാഗിരി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി എന്ന് വെച്ചാൽ പുളിപ്പിനും പെട്ടെന്ന് കേടാവാതെ ഇരിക്കാനുമാണ് വിനാഗിരി ഒഴിക്കേണ്ടത്. എനിക്കിത് ഇളക്കി കൊടുത്ത് ഈ സമയത്ത് ഉപ്പൊക്കെ നമ്മൾ നോക്കിക്കൊള്ളണം എല്ലാം. ഈ അച്ചാർ ഒരു 2-3 ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കുമ്പോൾ കിടുക്കാച്ചി അച്ചാറായിരിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കുകയേ ചെയ്യരുത്. അപ്പം നമ്മുടെ അച്ചാർ റെഡിയായി. ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടെ വറ്റും. നമ്മുടെ അച്ചാർ റെഡി. അപ്പം നമ്മുടെ അച്ചാർ റെഡിയായി. സ്റ്റൗ ഓഫ് ചെയ്യുക.